ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ അവൽ നിറച്ച പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. അവൽ നിറച്ച പഴംപൊരിയും അതേപോലെ അവൽ നിറയ്ക്കാത്ത പഴംപൊരിയും, ഇത് രണ്ടും ഒരേപോലെ നമുക്ക് ഒന്ന് തയ്യാറാക്കാം. നോക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് പഴംപൊരി തയ്യാറാക്കാൻ പറ്റിയതെന്ന്. നല്ല കണ്ടില്ലേ, നല്ല പോലെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് അവൽ നിറച്ചത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അതിനുള്ളിൽ നിറച്ച് അവലുണ്ട്. അവൽ വിളയിച്ചതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ അവലാണ് നമ്മൾ ഈ പഴംപൊരിയിൽ നിറച്ചിരിക്കുന്നത്. നമ്മൾ അവൽ നിറച്ചതിന് അവൽ വിളയിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് ഈ പഴംപൊരി തയ്യാറാക്കിയത്. അപ്പോൾ ഞാനത് ആ പഴത്തിലും കൂടെ നിറച്ചിട്ട് നമ്മൾ തയ്യാറാക്കി. ഞാൻ ആദ്യം ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഒരു ലേശം ഉപ്പും, പിന്നെ ഒരു 4 സ്പൂണ് അരിപ്പൊടിയും കൂടി, നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലേ നല്ല രീതിയിൽ നമുക്ക് പഴംപൊരി കിട്ടുകയുള്ളു. അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പഴംപൊരി ഒരുമാതിരി ചൊക്കിപ്പോവുക. ഒരു പിന്നെ പഴംപൊരി ഒന്ന് തണുത്ത് കഴിയുമ്പം അത് മൈദ മാത്രമാണെങ്കിൽ അതങ്ങ് ചള്ളിയിരിക്കും. അങ്ങ് മനസ്സിലായി കാണുമല്ലോ എന്താ അത് പറയണ്ടതെന്ന്, എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. അത് ചൊക്കി അങ്ങ് ഇരിക്കത്തില്ല, അത് പിന്നെ നല്ല രീതിയിലിരിക്കുകയില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് അരിപ്പൊടി കൂടി ലേശം ചേർത്ത് കൊടുത്താൽ അത് നന്നായിട്ട് ഇരുന്നോളും. അത് എത്ര ഇത് ഒരു രണ്ട് ദിവസമൊന്നും ഇരിക്കത്തില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ പഴംപൊരി തയ്യാറാക്കി തീരും, അത് മറ്റൊരു സത്യം. എങ്കിൽ തന്നെയും നമുക്കത് ഇരിക്കുന്ന സമയം വരെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇരിക്കും. അതായത് നല്ല മുഴുത്ത 3 പഴമുണ്ട്, അത് നമുക്ക് മുറിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അല്ലാതെ അതിൻ്റെ പാനിനകത്തത് പറ്റില്ല, അത്രയ്ക്ക് വലിപ്പമുള്ള പഴമാണത്. അപ്പോൾ നമുക്കത് ഒന്ന് മുറിച്ചെടുക്കാം. ഓരോ പഴവും നമുക്കെടുത്ത് മുറിച്ച് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അവൽ നിറച്ചു കൊടുക്കാം. ആ പാനിനകത്ത് പറ്റില്ല, അത് നീളത്തിൽ അത് നമുക്ക് പൊരിച്ചെടുക്കാനേ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു എന്താ പൂവിൻ്റെ ഇതുള്ള പോലെ ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞ് മാറരുത്. മുകൾ ഭാഗവും താഴ്ഭാഗവും മുറിഞ്ഞ് മാറരുത്. ഇടയ്ക്ക് ഉള്ള ആ ഭാഗം മാത്രം നമ്മൾ കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ ആ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനുള്ളിലുള്ള ആ കുറച്ച് ഭാഗം നമ്മൾ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ചുരുണ്ടിങ് മാറ്റി കൊടുക്കണം. അതിൻ്റെ ആ സീഡ് ഭാഗമില്ലേ, അവിടെ കുറച്ച് നമുക്ക് ഇഞ്ഞ് ആ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ചുരുണ്ടിങ് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തിട്ട് ഇതുണ്ട് അവൽ വിളയിച്ചത് നമ്മുടെ നല്ല ഇട്ടിരിപ്പുണ്ട്. നമുക്ക് ആ നമ്മൾ ആ സ്പേസ് ഉണ്ടാക്കി അത്രയും ഭാഗത്തേക്ക് നമ്മൾ അവൽ അങ്ങോട്ട് നിറച്ച് കൊടുക്കാം. നിറച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം നന്നായിട്ട്. 1-2 സ്പൂൺ അവൽ അതിനകത്ത് നിറച്ചിട്ടുണ്ട്. അതുപോലെ പഴംപൊരി തയ്യാറാക്കുന്നതിന് ഞാനാ പിന്നെ മൈദയൊക്കെ കലക്കി വെച്ചില്ലേ, അതിനകത്ത് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഒരു ലേശം ഷുഗർ കൂടെ സാധാരണ എല്ലാവരും ആഡ് ചെയ്യാറുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാനതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഇത് അവൽ നിറച്ചത് കൂടി അവൽ വിളയിച്ചത് കൂടി ഇതിനകത്ത് നിറയ്ക്കുമ്പോൾ അതിൻ്റെ മധുരം, ഇതുപോലെ ഈ ഏത്തപ്പഴം നല്ല മധുരമുള്ളതായിരുന്നു, അത് കാരണമാണ് ഞാനതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാൻ. ഇനി എല്ലാം നമുക്ക് ഇതേപോലെ നിറച്ച് വയ്ക്കാം. നിറച്ച് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ടായി പോകാണ്ട് ശ്രദ്ധിക്കണം.
നീ വലിയ പഴം പഴത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ടാകാതെ കണ്ട് ഇടയ്ക്കുമെന്ന് മാത്രം ഒരു പൂവിൻ്റേതുള്ള പോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിഞ്ഞെടുക്കണം. എടുത്തിട്ട് പിന്നീട് അത് ഫില്ല് ചെയ്യുകയും ചെയ്യണം. അത് നമ്മൾ അവല് നിറച്ചതിന് ശേഷം ആ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച് ആ പഴത്തിൻ്റെ ആ പീസ് എടുത്തിട്ട് ആ അവല് നിറച്ചെടുത്ത് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കണം. അല്ലെങ്കിൽ ആ അവലെല്ലാം ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങ് പോരും. പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അന്ന് നന്നായി ചൂടായി വരട്ടെ. ഇപ്പോൾ ചൂടായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അങ്ങ് നോക്കാം. അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ മാവ് പൊന്തി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമുക്ക് പഴംപൊരിയിൽ എണ്ണ അധികം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പഴംപൊരി വാങ്ങിക്കുമ്പോൾ എല്ലാം എണ്ണയല്ലയോ പഴംപൊരിയിലങ്ങ്. അപ്പം ഏത് പലഹാരം നമ്മൾ തയ്യാറാക്കുമ്പോഴും അതിൽ അല്പം ഒരു ഉപ്പൊന്ന് ഒരു നുള്ളി ഒരു നുള്ളൊരു ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ നമുക്കത് എണ്ണ കുടിക്കുകയില്ല. ഇനി നമുക്ക് എല്ലാ പഴവും ഇതുപോലെ ഒന്ന് മുക്കി അതിലിട്ട് പൊരിച്ചെടുക്കാം. നമ്മളതിട്ട് കഴിയുമ്പോൾ ആ മാവ് ആ നമ്മൾ അവൽ നിറച്ച ഭാഗത്ത് ചിലപ്പോൾ ഒന്ന് മാവ് അവിടെ നിന്ന് ഒന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒരു ലേശോ അതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ അവൽ പൊട്ടി എണ്ണയിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ പഴംപൊരി തയ്യാറാക്കുമ്പോൾ അത്ര അങ്ങോട്ടൊരു ഷേപ്പ് കാണില്ല ഈ അവലൊക്കെ നിറച്ചിട്ട് തയ്യാറാക്കുമ്പോൾ. അത് സാരമില്ല, ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ദേവം കുഞ്ഞു ചോദിക്കുന്നു, അമ്മ അമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ട് എന്താ ഗണപതിയുടെ കൂട്ട് തുമ്പിക്കൈയും കൊമ്പും കുഴലും ഒക്കെ ഉണ്ടല്ലോ. അതൊന്നും സാരമില്ല, നമുക്കത് റെഡിയാക്കി എടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുണ്ടല്ലേ ഭയങ്കര വലുപ്പമുള്ള പഴംപൊരി പഴമായിരുന്നു, അതുകൊണ്ടാണ് അത് തിരിച്ചിടാൻ തന്നെ ബുദ്ധിമുട്ട് എനിക്ക്. അതുകൊണ്ടാണ് അത് നമ്മൾ മുറിച്ചിട്ട് തയ്യാറാക്കിയത്. മുറിക്കാണ്ട് ആ പാനിനകത്ത് പറ്റില്ല. നല്ല മധുരവും അതേപോലെ നല്ല വലിപ്പമുള്ള പഴമാണ്. ലുലുവെന്ന് വാങ്ങിയതാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന പഴം തീരെ ചെറിയ പഴമായിരുന്നു. അത് നമ്മൾ മുറിക്കാണ്ട് തയ്യാറാക്കിയത്. ഇനിയെല്ലാം നമുക്കിതേപോലെ തയ്യാറാക്കിയെടുക്കാം. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക മറക്കണ്ട. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ട്രിപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്കത് എനിക്ക് എണ്ണയിലുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് പൊള്ളൽ പറ്റിയത് കാരണം ഇനി ബാക്കി കൂടി നമുക്കതേപോലെ തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ പഴംപൊരി തയ്യാറാക്കുമ്പോൾ മാവ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് പഴം കീറിയിട്ട് അങ്ങ് മുക്കിയിട്ടാൽ മതി. ഇനി ഇത് നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം അത് ആ മാവിലേക്ക് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് എന്താ അവൽ നിറയ്ക്കാത്ത പഴം പൊരിയും കൂടി തയ്യാറാക്കിയെടുക്കാം.
ഈ അവൽ നിറച്ചത് നിങ്ങളൊന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.